ഹലോ, ഹായ് എല്ലാ കൂട്ടുകാർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വന്നിച്ച് മുളകൊക്കെ പറിക്കണം. ചീനി നിറയെ ഇങ്ങനെ മുളക് പഴുത്ത് നിൽക്കുവാണ്. പഴുത്ത് നിന്ന് കഴിഞ്ഞാൽ ചീനി എപ്പോഴും പോകും എന്നല്ലേ പറയണേ. അപ്പോൾ പതിയെ ഇടി കുടുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം പോയിട്ടൊന്ന് കുളിയും കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഇനി വീഡിയോ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് മുതൽ തുടങ്ങാലോ എന്ന് ഒക്കെ ഇറങ്ങിയിട്ട് നോണു. നല്ല ഇടി കൊടുക്കാം. അപ്പോൾ പിന്നെ നമുക്കറിയാലോ, കുളി കഴിഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇടി കുടുങ്ങി ഭയങ്കര ഇതായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവമാണ് കേട്ടോ ഇടി വെട്ടുക എന്നുള്ളത്. ബാക്കി മഴ വേണമെങ്കിലും ഒന്നും എനിക്ക് അത്ര പ്രശ്നമില്ല. ഇടി വെട്ടുന്നത് ഭയങ്കര പേടിയാണ്. അപ്പോൾ കുറച്ച് നേരം ഉണ്ടാകുന്നു കേട്ടോ മുളക്. അതൊക്കെ ഒന്ന് പറിച്ചുകൊണ്ട് പോന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ മഴക്കാർ കയറിയിട്ട് ഇരിക്കുന്നത്, നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. ഇതേ മുളക് കുറച്ചുകൊണ്ട് വെച്ചേക്കണം. ഇന്നിപ്പം വൈകുന്നേരമാണ് നമ്മുടെ പരിപാടികൾ. സാധാരണ രാവിലെ അല്ലായിരുന്നോ കുക്കിങ്ങൊക്കെ? പക്ഷെ ഇന്ന് വൈകുന്നേരമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം സമയം 2:30 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ മഴ വന്നിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ ഈ തുലാമാസമല്ലേ, ഇടിയും മഴയും ഒക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് സാധാരണ പണിയൊക്കെ വേഗം തീർക്കണം. അതുകൊണ്ട് നേരത്തെ അടുക്കള ചെയ്തതാണ് കേട്ടോ. അപ്പം രാവിലെ കഴുകി വെച്ച പാത്രങ്ങളാണ്. അപ്പോൾ രാവിലത്തെ നമ്മൾ നിർത്തി പിടിച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു കോളുകൾ തന്നെ. ഞാനിപ്പോൾ ഇത്രയും കുറേ ഷൂട്ടൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഒന്നുമില്ല ഫോണിനകത്ത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനാണെങ്കിൽ ഇത് അപ്പത്തിൻ്റെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു വട്ടയപ്പം ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ, വട്ടയപ്പം പോലെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ഓർമ്മ മെമ്മറി കിടപ്പുണ്ട്. പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യണമെന്ന് ഞാനിവിടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണുക. പിന്നെ ഇന്ന് എല്ലാം അത്യാവശ്യം പണിയുള്ള ദിവസം വൈകുന്നേരം. സാധാരണ നമ്മൾ രാവിലെ പണിയെങ്കിൽ ഇന്ന് വൈകുന്നേരമാണ് പണി. കാരണം ഇന്നൊരു പാവയ്ക്ക് മെഴുക്കുറ്റി വെക്കണം. ഇന്നലത്തെ മോരുകറി ഇച്ചിരി പിള്ളാൻ അത് ചാറങ്ങാൻ അഡ്ജസ്റ്റ് ആയി പോകും. പിന്നെ ഇത്തിരി ചോറ് വെക്കണം. പിന്നെ ഈ വട്ടയപ്പം ഉണ്ടാക്കണം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില്. പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വഴിയേ പറയുന്നു പറഞ്ഞു പറഞ്ഞു പോവാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനേ സാധാരണ രീതിയിൽ പണിയെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ അറിയാലോ തുലാവർഷം, തുലാമഴ തുടങ്ങിയിട്ടുണ്ടോ. അപ്പൊ ഇടി ഒരു 2 മണിയാകുമ്പോൾ തുടങ്ങി ഇടി കൊടുക്കാം. ഇപ്പൊ പതിയെ ഇടി കൊടുക്കാൻ മാറുന്നുണ്ട്, പതിയെ മഴ ചാറുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും പേടിക്കേണ്ട ഒരു സംഭവം ഇടി എന്ന് പറയുന്നത്. എന്റെ പൊന്നോ, പിന്നെ നമുക്കറിയാലോ നമ്മുടെ അതിസുന്ദരമായ അടുക്കള കാരണം മഴ പെയ്യുന്നറിയാണ്ട് പെരക്കത്തേക്ക് വെള്ളം ഇങ്ങനെ പോന്നോണ്ടേയിരിക്കും. അപ്പൊ പിന്നെ കുക്കിംഗ് അടക്കില്ല, പിന്നെ കറണ്ട് പോയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നു. അപ്പൊ ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം. ഭർത്തനം പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തോരത്തോരെ ഭർത്തനം പോകും. അപ്പൊ നമുക്ക് വേഗം കുക്ക് ചെയ്തുകൊണ്ട് ഭർത്തനം പറയാം. അപ്പൊ ആദ്യം എന്നാ ചെയ്യണേ, ഇടിയ ഫ്രിഡ്ജിലെടുത്ത് വെച്ചപ്പോയിരുന്നു കേട്ടോ മാവ്. എനിക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കണ ആദ്യമായിട്ട് കേൾക്കണേയാണ്. ഇനിയിപ്പോ ആ വീഡിയോ ചെയ്തവർക്ക് അങ്ങ് പോവാന്നുള്ളൂ. ഉണ്ടാക്കി നോക്കുമ്പോ പറയാം വട്ടയപ്പം ആവോ ബാക്കി എന്തേലും ആവോ എന്നുള്ളത്. അപ്പോളേ നമുക്ക് വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം അടുക്കി വെക്കാം. രാവിലെ പാത്രം കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, ഒന്ന് ലൈക്കും ചെയ്യണം. ഒന്ന് പറ്റുകയാണെന്ന് കമൻറ്റ് ഇടണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. പിന്നെ ചാനലൊന്ന് സബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ വീഡിയോക്കകത്ത് പറയാറില്ല. പകുതി വീഡിയോക്കകത്ത് നമ്മളിങ്ങനെ സ്ഥിരം പറയാത്ത കാരണം മറന്നു കൂട്ടോ. പക്ഷെ പറഞ്ഞില്ലേലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാത്രങ്ങളെല്ലാം അടുക്കി വയ്ക്കുക എന്ന് പറഞ്ഞ് ഇച്ചിരി പാടാം. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ അങ്ങ് എടുത്ത് വെച്ചു. കാരണം പെട്ടെന്ന് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി കഞ്ഞി അടുപ്പത്തിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു. കാരണം അത് അടുപ്പത്തേക്ക് ഇട്ടിട്ട് അങ്ങ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് വെന്തുള്ളൂലോ. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മതിയല്ലോ. വീഡിയോ കൊടുക്കണതുകൊണ്ടാണ് കേട്ടോ ഇത്ര ധൃതി പിടിക്കണേ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ധൃതി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചെയ്താലും മതി. പക്ഷേ ഞാൻ ഈ വലിയ ധൃതി പിടിച്ച് ഈ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ മഴയുടെ പാട്ടിന് പോയി. മഴ കിട്ടാനും വേണം. എന്താ കിൽക്കത്തിനെതിരെ ആരൊക്കെയോ എന്തൊക്കെയോ വന്നില്ല എന്ന് പറഞ്ഞില്ലേ. തീയും ജ്യോതിയും വന്നില്ല, ജ്യോതിയും വന്നില്ല എന്ന് പറഞ്ഞോണക്ക്. മഴയും വന്നില്ല, ഒന്നും വന്നില്ല. മഴയൊക്കെ പോയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പാവയ്ക്ക. ഇത് മതി കേട്ടോ ഇന്ന് ഒരു നേരത്തേക്കല്ലേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ പാവയ്ക്ക മെഴുക്കുറ്റി ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ലാത്ത സാധനമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിനും അതിങ്ങനെ കണ്ടു. ഇങ്ങനെ പാവയ്ക്ക മെഴുക്കുറ്റി ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റാന്നൊക്കെ കണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണമാണ്. ഇവിടെയുള്ള ആൾക്കാർ കൂട്ടോ ഇല്ലയോ ദൈവത്തിനറിയാം. എന്തായാലും എനിക്കിഷ്ടമാണ് കേട്ടോ പാവയ്ക്കയുടെ ആ ഒരു കയ്പ്പ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇതായാലും ഇതും ഇഷ്ടപ്പെടും.
പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് മൊരീച്ചാണ് ഞാൻ എടുത്തത് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് മൊരീച്ചെടുത്തപ്പം നമുക്കത് പ്രശ്നമില്ല. പിന്നെ നമ്മൾ കൈ പോവാനായിട്ട് പതിയെ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് പതിയെ പിഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയത്, കാരണം ഫുൾ കൈപ്പോടെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർ കഴിച്ചില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ പതിയെ ഒന്ന് കൈ കൊണ്ട് പതിയെ ഒന്ന് പിഴിഞ്ഞിട്ടിട്ടപ്പം കൈപ്പും വലിയതായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. സാധാരണ ധ്യാനൂട്ടൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല, ധ്യാനൂട്ടൻ കഴിച്ചു. അപ്പോൾ എനിക്കും ഇഷ്ടമായി കേട്ടോ. പിന്നെ അച്ചുക്കൂട്ടനും എൻ്റെ ഹസ്ബൻഡിനും, ഹസ്ബൻഡ് കഴിച്ചു അത്ര ബോധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ മാവ്, അരിമാവാണ് ഇത്. ഞാൻ രാവിലെ വീഡിയോ എടുത്തു വെച്ചാണേ. അപ്പോൾ ഇത്രയും മാവ് നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ എന്നും ഈ അപ്പമല്ലേ കഴിക്കുന്നത്, അപ്പോൾ ഒന്നൊരു വെറൈറ്റി ആകട്ടെ എന്ന് ഓർത്തിട്ട് ചെയ്താണ്. ഒരു രണ്ട് ഏലക്ക ഞാനാണെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇടണമെന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ്, അതായത് ഈ മാവിന് ആവശ്യമുള്ള പഞ്ചസാര. ശർക്കര ഇട്ടിട്ടാണെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന വട്ടയപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് വേണമെങ്കിൽ പഞ്ചസാര തന്നെ ചേർക്കണം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കയറ്റി വെക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട. നമ്മൾ അരിമാവിനകത്ത് നമ്മൾ അപ്പം ചുടാൻ നേരത്തെ ഉപ്പൊക്കെ ചേർത്താലേ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് പതിയെ ഒന്ന് മിക്സ് ആക്കിയിട്ട്, പതിയെ മിക്സ് ആക്കിയാൽ മതി, ഒത്തിരി മിക്സ് ഒന്നും ആക്കണ്ട. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. വൈകുന്നേരം അപ്പം ചൂടാവുന്ന സമയത്ത് എടുത്താൽ മതി. എടുത്തൊരു 10 മിനിറ്റ് പുറത്ത് വെക്കാം കേട്ടോ, അത്രേ ഉള്ളൂ. 10 മിനിറ്റ് കൂടുതൽ വെക്കവും വേണ്ട പുറത്ത്. അപ്പോൾ ഇതാ നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പം അങ്ങനെ എടുത്ത് വെച്ച മാവാണ് ഇതാ ഇത്. ഇപ്പോൾ ഞാനാണെങ്കിൽ വട്ടയപ്പം പോലെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സ്റ്റീമറിനകത്ത് വെച്ച് ഞാൻ അതിൻ്റെ സ്റ്റീമിൻ്റെ ആ ഒരു ചുവ വരും എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അതിനകത്ത് വെക്കാൻ തോന്നണില്ല. അതിനകത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പ്ലേറ്റിനകത്ത് വെക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇഡ്ഡലിത്തട്ടിനകത്ത് ഇഡ്ഡലി നമ്മുടെ ഇഡ്ഡലിയുടെ ഷേപ്പിലങ്ങ് ഉണ്ടാക്കി കേട്ടോ. പക്ഷേ ഷേപ്പ് ഇഡ്ഡലിയുടെ ആണെങ്കിലും നമുക്കിത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റി ആയിട്ടായിരുന്നു, ഞാൻ നല്ല രീതി സോഫ്റ്റ് ആയിട്ട്. നമുക്ക് ഈ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന വട്ടയപ്പത്തിൻ്റെ ഏകദേശം അതേ ടേസ്റ്റാണ് തന്നെ. ഇതേ പണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച ഒരു ഓർമ്മ മനസ്സിലുണ്ട്. എനിക്കിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വട്ടയപ്പം എന്ന് വെച്ചാൽ പഴയകാല പലഹാരങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഓർമ്മയിലുണ്ടോയെന്ന് പോലറിയാൻ പാടില്ല. അപ്പോൾ ഇതാ രണ്ട് തട്ടിലും കോരി ഒഴിച്ചു. ഒന്നുകൂടെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ, ഒറ്റത്തട്ടേ തീർന്നില്ല. നമ്മുടെ ഇഡ്ഡലി പാത്രം വളരെ ചെറുതല്ലേ, അപ്പോൾ ഒരു 10-20 മിനിറ്റ് നേരം ആവി കെട്ടിയപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുണ്ട്, തയ്യല് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഇടാത്തവരെ ആരും പരിഭവിക്കരുത്. നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഒക്കെ ഇടാം കേട്ടോ. മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഇപ്പം ഞാൻ മനസ്സിൽ കണ്ടേക്കണേ, കാരണം ആപാടുള്ളൊരു പ്രതീക്ഷ ഇത് ഒരു യൂട്യൂബ് ചാനലാണല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്കൊരു വരുമാനം, അതായത് വീട്ടിലെ ചിലവുകളെങ്കിലും തീർക്കാനുള്ള വരുമാനം, വേറൊന്നും നമ്മൾ ഒത്തിരി ഒന്നും ആഗ്രഹിക്കണില്ല. എന്നാലും പക്ഷേ നമ്മൾ ഈ വരുമാനം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കയ്യിലേക്ക് വരികയില്ല എന്നുള്ള സത്യമാണ്. ഞാനിപ്പോൾ സ്ഥിരം വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഇപ്പം ഉള്ള വീഡിയോ വ്യൂവും കൂടെ കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഇല്ലായിക്കില്ല. എന്നാലും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ശ്രമിക്കുക. ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരുമായിരിക്കും അല്ലേ. അപ്പോൾ ദേ പാവയ്ക്ക് ഞാൻ എണ്ണയ്ക്ക് അത് കടുക് കളിച്ചിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സവാള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, രണ്ട് സവാള ഇടുവാണെങ്കിൽ എരിവ് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഒരു സവാള ഉള്ളത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് പച്ചമുളക്, ഉള്ളി ഇടുവാണ് കേട്ടോ, നമുക്ക് എന്തിനും ടേസ്റ്റ്. പക്ഷേ ഉള്ളി ഒക്കെ തീർന്നിരിക്കുമായിരുന്നു, ഇനിയിപ്പോൾ പിരിവിലാന്നുള്ള ഉള്ളി. അപ്പോൾ അത് പൊളിക്കാനുള്ള മടിയും കൂടി ഞാൻ സവാള എടുത്താണ് കേട്ടോ. അപ്പോൾ എരിവ് അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാന്താരി മുളകാണ്, അങ്ങനെ കട്ട കാന്താരി അല്ല, അതുകൊണ്ട് തന്നെ ഒരു 4-5 എണ്ണം ഇട്ട് കൊടുത്തിട്ടോ. അത് അടുപ്പ് വെച്ചില്ല കേട്ടോ, അത് അരിഞ്ഞ് മാറ്റി വെച്ചു, കാരണം പാവയ്ക്ക് ഒന്ന് അത്യാവശ്യം ഒന്ന് വഴന്നു വന്നല്ലോ. എന്നിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ രാവിലെ ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു ടിപ്പ് ഇട്ടില്ലായിരുന്നു. അപ്പോൾ കറിവേപ്പില പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കറിവേപ്പില ഇതാ ടിന്നിനകത്തേക്ക് ആക്കി വെക്കുവാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തോളമൊക്കെ കേടുകൂടാണ്ടിരുന്നു, മാസങ്ങളോളം എന്ന് പറയാൻ അത്ര ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ടിന്നകത്ത് അത് കയറ്റി വെച്ചു, ബാക്കി വന്ന ഇലാന്ന് പറഞ്ഞാൽ ഞാൻ ടിന്നിനകത്ത് കയറ്റാൻ നോക്കിയില്ല. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഷിമ്മിക്കൂടിനകത്തിട്ട് നമുക്ക് ആ തണ്ടോട് കൂടിയും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ഇരിക്കും കേട്ടോ, ഒത്തിരി ഇരിക്കുകയില്ല, എന്നാലും നമുക്ക് ഒരാഴ്ചയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ കൂടിനകത്ത് ആദ്യം തീർന്നിട്ട് ഞാൻ ടിന്നിനകത്ത് എടുക്കുകയുള്ളൂ. അപ്പോൾ അത് കയറ്റി വെച്ചു. അതിനകത്തേക്ക് നമ്മുടെ പാവയ്ക്ക് അത്യാവശ്യം ഒന്ന് വഴന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയണേ സവാള കൂടെ അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു തേങ്ങാക്കൊത്തും കൂടെ ഇട്ടാൽ ചിലപ്പോൾ ഒരു സംഭവം കിടുക്കാനായിരിക്കും കേട്ടോ. പണ്ട് മമ്മി വീട്ടിൽ ചെമ്മീനും പാവയ്ക്കും തമ്മിൽ എന്തോ ഒരു കോമ്പിനേഷൻ ചെയ്യണുണ്ടായിരുന്നു, അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് മമ്മിയുടെ വെച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഒരു മെഴുക്കുവരട്ടി പോലെയായിരുന്നു മെഴുക്കുവരട്ടി. ഇപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്ത കാരണം എങ്ങനെയാണെന്നറിയില്ല, നല്ല കറികളൊക്കെ ഉള്ള ദിവസം നമുക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വട്ടയപ്പം അല്ല, ഇഡ്ഡലിയപ്പം എന്ന് പറയാം. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇഡ്ഡലി ഇഡ്ഡലി അല്ല ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ വട്ടയപ്പം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചൂടോടുകൂടി തന്നെ ഇങ്ങ് എടുത്തു കേട്ടോ, കാരണം അടുത്ത ട്രിപ്പും കൂടെ ഒഴിക്കാനുള്ളതല്ലേ. അപ്പോൾ തണുത്തിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഇങ്ങ് വിട്ടുപോരും. ഇത് ഇത്തിരി ഒരു പാടുണ്ടാവുന്നത്, അതിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടി. അപ്പോൾ ഇതാ ഒരു ട്രിപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത ട്രിപ്പും കൂടെ നമുക്ക് കോരി ഒഴിച്ച് വെച്ചേക്കാം. കാരണം ഈ വെള്ളം അറ നിന്ന് കഴിഞ്ഞാൽ രണ്ടും നമുക്ക് നഷ്ടമാണ്, ഗ്യാസ് നഷ്ടം, പിന്നെ വെള്ളം ചൂടായി വരണ്ടേ. അപ്പോൾ അത് ഗ്യാസ് നഷ്ടമായതുകൊണ്ട് അപ്പം തന്നെ എല്ലാം അടുത്ത ട്രിപ്പ് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഒരു ഒരു തട്ടെന്ന് പറഞ്ഞാൽ 4, 8, 8, 2, 16, 15 ഇഡ്ഡലി നന്നായിട്ട് കിട്ടി. ഒരെണ്ണം ചെറിയതായിരുന്നു. അപ്പോൾ നമ്മൾ ഇഡ്ഡലി എന്തുണ്ടാക്കിയാലും നമുക്ക് ആ കൊതിയും കൊണ്ട് ഒരെണ്ണം എടുത്ത് കഴിക്കാണ്ടിരിക്കുമല്ലോ. കൊതിയല്ല, നമ്മൾ വീട്ടമ്മമാരങ്ങനെയാണല്ലോ. ഒരെണ്ണം നമ്മൾ ടേസ്റ്റ് ചെയ്യാണ്ടിരിക്കണേ അങ്ങനെയല്ലേ. അപ്പം നല്ല ചൂടായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ എടുത്ത് കഴിച്ചു നോക്കി. കഴിച്ചു നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടാണ്, നല്ല പത്ത് പത്ത് പതാന്നിരിക്കുവേ. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. മക്കൾ വന്നു കഴിഞ്ഞപ്പോൾ മക്കൾക്ക് കൊടുത്തപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞ് കഴിച്ചു കൂട്ട് അച്ചക്കൂടുന്നു ഞാനൊരെണ്ണം. സാധാരണ രണ്ട് പേർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം വളരെ കുറവാണ്. ഒരാൾക്ക് ഇഷ്ടമായ ഒരാൾക്ക് ഇഷ്ടമാവില്ല, അങ്ങനെയാണ് സാധാരണ. പക്ഷേ ഇത് കൊടുത്തപ്പോൾ രണ്ട് പേർക്കും ഒരുപോലെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ജയന്തിക്ക് ഒരു ഹായ് പറയാം കേട്ടോ. അപ്പോൾ ഹായ് ജയന്തി. പിന്നെ വീഡിയോ ഒരുപാട്, എത്ര മിനിറ്റ് വീഡിയോ ഇട്ടാലും 5 മിനിറ്റ് കൂടുതൽ കാണുന്നില്ല, എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നു. നമ്മുടെ വീഡിയോ ബോറായിട്ടാണോ എന്താണോ, മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ വീഡിയോ വ്യൂ കാണുന്നതിനൊക്കെ അനുസരിച്ചാണ് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുള്ളൂ, അതാണ്. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും മഴയെല്ലാം പോയി. അപ്പോളേ നമ്മുടെ പാർക്കിയതോരനൊക്കെ അവിടെ ഇരുന്ന് വേറുന്ന സമയത്ത് ഞാനൊരു കുഞ്ഞു കാര്യം പറയാം. അപ്പോൾ അതായത് ഒരു സ്മോൾ സൈസ് ഫ്രോക്കനേറ്റി ആണ് കേട്ടോ. സ്മോൾ അല്ല, മീഡിയം സൈസ്, സോറി. അപ്പോൾ ഇതിൻ്റെ സ്മോളും അവൈലബിൾ ആണ്, മീഡിയം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ പൈപ്പിംഗ് ആണ് വരുത്തുന്നത് കേട്ടോ. ഫ്രില്ലിൽ പൈപ്പിംഗ് വരുന്നുണ്ട്, നോർമൽ സ്ലീവ് ആണ്. അപ്പോൾ ഈ ഒരു ഫ്രോക്കനേറ്റി ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്താണേ. അപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് അളവിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എന്ന് ഈ അളവ് നോക്കിയിരിക്കുമ്പം ഇങ്ങനെ കുറേ കൂടെ ഇറക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫ്രോക്കനേറ്റി ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എഴുതി കാണിക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പം എന്താ പറയണേ, ഇത് കിട്ടുന്നതാണ്, റെഡി ടു ഡിസ്പാച്ച് എന്ന് പറയാം. ഓക്കെ, നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ സ്മോൾ അവൈലബിൾ ആണ്, മീഡിയം അവൈലബിൾ ആണ്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഒരു ചാനൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതായത് ഞാനിവിടെ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് പഠിച്ചതാണ്. പക്ഷെ നമുക്ക് അതിനെ അവിടെ നിന്ന് കിട്ടിയതിനേക്കാളും കൂടുതൽ അറിവ് ഈ ഒരു ടീച്ചറിൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു 6-7 വർഷം സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ മറന്നുപോയായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർമ്മയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരുപാട് ടിപ്സുകൾ, അതായത് നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കറക്റ്റ് ആ തിയറി മാത്രം ഫോളോ ചെയ്താൽ പോരാ, അതിനകത്ത് കുറേ ടിപ്സുകളുണ്ട്. ആ ടിപ്സ് കുറേ ടിപ്സുകൾ ചാനൽ ഈ ഒരു ടീച്ചറിൻ്റെ കീഴിൽ പഠിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്. എന്നാൽ പോലും ഞാൻ ചെയ്തത്ര ഭാഗം ക്ലിയർ ആയിരുന്നു. ടീച്ചർ നല്ല എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ നമുക്ക് എന്താ പറയണേ റിപ്ലൈ തരും. അപ്പോൾ ടീച്ചറിന് ഒരു ഗുരുദക്ഷിണ, നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ളതില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനൊരു വീഡിയോ ചെയ്യണത്. അല്ലാണ്ട് ഒരു പ്രൊമോഷൻ ആയിട്ടല്ല കേട്ടോ, പക്ഷെ എനിക്ക് തോന്നിയത് പറയണമെന്ന്. അപ്പോൾ ടീച്ചറിൻ്റെ നമ്പർ ഞാനിവിടെ അടിയിൽ മെൻഷൻ ചെയ്യാം. വെറും 500 രൂപയേ ഉള്ളൂ കോഴ്സിന്. അപ്പോൾ അവർ എന്തൊക്കെയാണ് പഠിപ്പിക്കണത് എന്നൊക്കെ ആ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ടീച്ചർ പറയും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റിച്ചിങ് ഒട്ടും അറിയില്ലാത്ത ആളുകൾക്കൊക്കെ ഈ ഒരു കോഴ്സ് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. സ്റ്റിച്ചിങ് പഠിച്ച് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സാധാരണ നമ്മളൊക്കെ ഒരു സ്റ്റിച്ചിങ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഞാനൊരു 3-4 എടുത്ത് പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഓൺലൈൻ ഇത് കൂട്ട് ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തു. പക്ഷെ അവരെ അവിടെ ഉള്ള ടീച്ചറിന് വന്ന ടീച്ചർ പോലും ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ യൂട്യൂബും ഒക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ബെറ്ററാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അതായത് അത്യാവശ്യം ടിപ്സുകൾ പറഞ്ഞു തരുന്നുണ്ട്, അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിൽ. ബിഗിനേഴ്സിന് പോലും നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അത്യാവശ്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. ഞാനിവിടെ സൈഡിൽ അടിയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. വേറെ 500 രൂപയ്ക്ക് നമുക്കൊരു വരുമാന മാർഗ്ഗം ഒപ്പിക്കാൻ പാടില്ലേ. അത്യാവശ്യം തയ്യൽ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ചുരിദാറും ഒരു സാരി ബ്ലൗസും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ സാരി ബ്ലൗസ് ചുരിദാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ. അപ്പോൾ ഇത്രേ പറഞ്ഞു നോളി, ഇനി അതിനെ കുറിച്ച് ഒത്തിരി നീട്ടി പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും എരിവിന് ഇച്ചിരി ലേശം അതിൻ്റെ കളർ മാറാൻ അതിന് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവ് മുളക് പൊടി ഇച്ചിരി എരിവ് കൂടുതലുള്ളതാണ് ഞാൻ ഇച്ചിരി ഇട്ടിട്ടുള്ളത്. പിന്നെ പച്ചമുളകും നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ കൂടുമ്പോൾ പാകത്തിന് എരിവാകും. അപ്പോൾ ഇനി നമ്മളിത് മാക്സിമം നന്നായിട്ട് മൊരിയിച്ചെടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു അത്യാവശ്യം ഒരു ബ്രൗൺ കളറിലാകുന്നോളം വരെ മൊരിയിച്ചെടുക്കുക. അപ്പോൾ നമുക്കത് അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ പോയി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഫ്രോക്ക് നെറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തേക്കണം കേട്ടോ. അപ്പം നൂലൊന്നും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് മെഷീൻ ഓയിലിടണമെന്ന് ഓർത്ത് പിന്നെ ഓർത്ത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇടാന്ന്. അപ്പോൾ ഞാനങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ മക്കൾ വരാറായിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്നോളം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. നമ്മൾ കുറച്ച് 10 മിനിറ്റ് പോലും നമ്മൾ വെറുതെ കളയണ ശരിയല്ലോ. എത്രമാത്രം നമ്മൾ എഫർട്ട് എടുക്കാവോ അത്രമാത്രം നമുക്ക് ജീവിതത്തിലേക്ക് വിജയം ഉണ്ടാവും എന്ന് പറയണേ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന കണക്ക്. അപ്പോൾ അതേ മക്കളൊക്കെ വന്നു, മക്കൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതേ ആച്ചക്കൂട്ടനെ ഇന്ന് കഴിക്കും. ആച്ചക്കൂട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോയി കേട്ടോ. അപ്പോൾ ഇച്ചിരി കാവർത്തങ്ങളുടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ധ്യാനൂട്ടൻ ഇങ്ങനെ വഴക്കൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ധ്യാനൂട്ടൻ ഇതൊന്ന് കഴിച്ചാടാന്ന് പറഞ്ഞ് ഓർമ്മ എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ. അന്നേരം ദേ കണ്ടോ മോഹം കണ്ടോ, ഇത്രയും നേരത്തിരുന്ന് വഴക്കും പോയി എല്ലാം പോയി, എൻ്റെ കൊച്ചിരുന്ന് സുഖമായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ധ്യാനൂട്ടൻ പിന്നെ അവിടെ നിന്ന് കഴിച്ചു. ആദ്യം ഭയങ്കര വഴക്കിട്ട് അമ്മ എന്താ പറയണേ പോയി മേലെ ഇട്ട് വാടാന്നൊക്കെ പറഞ്ഞു, ഞാൻ ഇച്ചിരി ഒരു വഴക്കൊക്കെ ഇട്ടിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടുപേർക്കും. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേനും പിന്നെ സന്ധ്യയായി, സന്ധ്യയായില്ല നേരമൊക്കെ ഇങ്ങനെ ഇരുണ്ട് വരാറായിട്ടുണ്ട്. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.